ഹായ് എവ്രിവൺ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇത്തവണത്തെ വീഡിയോ ജോഗ് ഫാൾസിലേക്കുള്ള ട്രിപ്പാണ്. ശരാവതി ജംഗിൾ റിസോർട്ടിൻ്റെ 2 ഡേയ്സ് പാക്കേജിലുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. സെക്കൻഡ് ഡേയിൽ നമുക്ക് നേച്ചർ വാക്ക്, ട്രക്കിംഗ് അല്ലെങ്കിൽ ജോഗ് ഫാൾസ് വിസിറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഞങ്ങൾ ജോഗ് ഫാൾസ് ആണ് സെലക്ട് ചെയ്തത്, കാരണം സാധാരണ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത 1-2 വ്യൂ പോയിന്റ്സ് അവർ കാണിക്കും. ശരാവതി ജംഗിൾ റിസോർട്ടിൻ്റെ വീഡിയോ കാണാത്തവർ അത് പോയി കാണണേ, ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അടിപൊളി പാക്കേജാണ്. രാവിലെ 7:15 ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഒരു ബസ്സിൽ പുറപ്പെട്ടു. 15 മിനിറ്റിനുള്ളിൽ ശരാവതിയിലെ PWD ഗസ്റ്റ് ഹൗസിൽ എത്തി. ഇതാണ് അവർ പറഞ്ഞ സ്പെഷ്യൽ വ്യൂ പോയിന്റ്. ഇവിടെ സാധാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കടന്നു ചെല്ലാൻ പറ്റില്ല. ഇവിടെ താമസിക്കാൻ PWD ഹയർ ഒഫീഷ്യൽസിൻ്റെ ലെറ്റർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഇതൊക്കെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഈ ഗേറ്റ് തുറന്നിട്ട സമയത്ത് നുഴഞ്ഞേറി വെള്ളച്ചാട്ടം കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ അവനവൻ്റെ കാര്യപ്രാപ്തി പോലെ ഇരിക്കും. അത്യാവശ്യത്തിന് കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല മൂടൽ മഞ്ഞായിരുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ വെയിൽ കൊണ്ട് മഞ്ഞൊക്കെ അങ്ങ് മാറി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളിൽ 3rd സ്ഥാനത്താണ് ജോഗ് ഫാൾസ്. ഞങ്ങൾ ഷിമോഗയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അന്ന് തൊട്ട് പ്ലാൻ ഉണ്ട് ജോഗ് ഫാൾസ് കാണാൻ വേണ്ടിയിട്ട്. കേരളം പോലെ തന്നെ നല്ല രീതിയിൽ മഴ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഷിമോഗ. മഴ പെയ്ത് നന്നായി വെള്ളം കരയാൽ മാത്രമേ ശരിക്കും ജോഗ് ഫാൾസ് കാണാൻ രസം ഉണ്ടാവുള്ളൂ. ഏറ്റവും ഭംഗി ലിംഗൻമക്കി എന്നൊരു ഡാം ഉണ്ട്, അതിൻ്റെ ഷട്ടർ തുറന്നാലാണ്. ഏകദേശം ഇങ്ങനെ ഉണ്ടാവും നന്നായിട്ട് വെള്ളം നിറഞ്ഞ് ഡാം തുറക്കുന്ന സമയത്ത് ജോഗ് ഫാൾസ് കാണാനായിട്ട്. ഡാം തുറക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു. അവസാനം ക്ഷമ കിട്ടിയിട്ടാണ് ശരാവതി ജംഗിൾ റിസോർട്ടിൻ്റെ പാക്കേജ് അങ്ങ് ബുക്ക് ചെയ്തത്. നിങ്ങളിവിടെ കാണുന്ന പോലെ 4 സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ വെള്ളച്ചാട്ടം കിടക്കുന്നത്. ഈ പട്ടികുഞ്ഞുങ്ങളെ പോലെ രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നിങ്ങനെ 4 പേരൊക്കെ ഉണ്ട് കേട്ടോ. 250 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇത് താഴേക്ക് വീഴുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അടുത്ത് നിന്നുള്ള ഒരു വ്യൂ, ഇത് നമ്മുടെ കാട്ടിനുള്ളിൽ ഒരു ഊട് വഴി കൂടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ശരിക്കും ജോഗ് ഫാൾസ് ഏറ്റവും അടുത്ത് നിന്ന് കാണുന്നത്. ശരാവതി ജംഗിൾ റിസോർട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഒഫീഷ്യലായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. ശരിക്കും ഈ ഒരു പോയിന്റിൽ നിന്നേ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല, അത്രയ്ക്ക് രസമുണ്ട്. എത്ര നേരം വേണേലും നോക്കിയിരിക്കാൻ തോന്നും. കുറേ പേരുണ്ട് ചുറ്റും, അവർ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നും മലന്നും ഒക്കെ സെൽഫി എടുത്ത് തകർക്കുന്നുണ്ട്. ശരിക്കും സൗണ്ട് ഭയങ്കര സൗണ്ടാണ്, ഞാനിപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഒരു ഊട് വഴി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. കഷ്ടി ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റിയ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ഇതുകൂടാണ്ട് വേറെ 2 വ്യൂ പോയിൻറ്സും കൂടെ അവരെ കൊണ്ടുപോയി കാണിച്ചു. നമ്മൾ സാധാരണയായിട്ട് ഡയറക്റ്റായിട്ട് ജോഗ് ഫാൾസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വ്യൂ ആണ് കാണുക. ഇതും നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ശരിക്കും മുകളിൽ നിന്ന് താഴെ വരെ ഫുള്ളായിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിനെ കാണുന്നത് ഈ ഒരു പോയിൻറ്റിലാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുന്നത് ആദ്യം കാണിച്ച ആ 2 പോയിൻറ്റ്സിലാണ്. മുന്നേ ഞങ്ങൾ പോയിട്ടുള്ള ഹെബ്ബേ ഫാൾസും ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാനും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഹെബ്ബേ ഫാൾസ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കാവുന്നേ ഉള്ളൂ. ഹെബ്ബേ ഫാൾസ് കാണാത്തവരെ ഐ ബട്ടൺ കൊടുത്തിട്ടുള്ള ആ വീഡിയോ ഒന്ന് കാണണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.